നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന ഒരു ഗംഭീര സ്ഥലത്താണ്. ചായോ ഓഹോ, വലിയ മുതലാളി. ഇതാണ് നമ്മുടെ നമ്മുടെ പല വ്ളോഗിലൊക്കെ ഉണ്ട്, നമ്മുടെ സജി മുതലാളിയാണ്. ഇത് ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഇവിടത്തെ കൊടും ചൂടാണ്, എന്നാലും വേണ്ടോ. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വീട്ടൂർ. ഹായ് ഹായ്, അതെ, സൈചാൻ. ഇതാണ് സൈചാന്റെ ഒരു യാർഡ്. നമ്മളെ ഇവിടത്തെ എല്ലാ വിധമായിട്ടുള്ള വണ്ടികളുടെ ഒക്കെ ഹോൾസെയിൽ ആയിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അങ്ങനെ 41 വർഷമായിട്ട് ദൈവത്തിന്റെ കൃപയാലയം കൊണ്ട് ഇങ്ങനെ അല്ലേ സലാലയുടെ മണ്ണിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ് കണ്ടോ. നമ്മുടെ ചങ്ക ഇത് കേട്ടോ. പരാഗണം നടന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ തീർച്ചയായിട്ടും വരുമ്പോ ഇത് പൂത്തിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതെല്ലാം കാർഷിക വിളകളാണ്. ഇവിടൊക്കെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്നൊക്കെ ഉണ്ട്, അവരുടെ ക്വാർട്ടേഴ്സുകളൊക്കെയാണ് ഇവിടെ. നിങ്ങൾക്ക് തരാനുള്ള സാധനം നിങ്ങൾക്ക് രണ്ടു ദിവസം മുമ്പേ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ല. നമുക്ക് കാണിച്ചു തരാം. അച്ഛാ, വേറെ ഏതാണ്ട് ഒരു സ്പെഷ്യാലിറ്റി. അച്ഛാ, ഇതെന്തോ വെച്ചാ ചേർന്ന് നോക്കുന്നേ. അയ്യോടാ, ഇത് നോക്കിയേ, ഇത് നോക്കിയേ, നിങ്ങൾ നോക്കിയേ. ഇത് വേപ്പും മുരിങ്ങ. അച്ഛാ, ഇത് വലിയ വെറൈറ്റി ആണല്ലോ. അച്ഛാ, വേണം നോക്കിയേ, ഇത് നോക്കിയേ, ചേർന്ന് നിൽക്കുന്നുണ്ടോ. നിങ്ങൾ എവിടെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ വേപ്പും മുരിങ്ങയും കൂടെ ചേർന്ന് നിൽക്കുന്ന? ഇത് എവിടെങ്കിലും നിങ്ങൾ ഈ വെറൈറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക, നോക്ക്, കമന്റ് ചെയ്യണേ. തീർച്ചയായിട്ടും ഇങ്ങനെ എവിടെങ്കിലും ഈ മരം നിപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, തീർന്നു നിൽക്കുക. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്ക്. അച്ഛന്റെ മുരിങ്ങ ഞങ്ങൾ കൈ ഏറാൻ പോവാണ്. നല്ല അടിപൊളി മുരിങ്ങയാണ്, നാടൻ വലിയ. ഇത് നമ്മൾ മൂത്താന്ന് തോന്നുന്ന, ഇത് എനിക്ക് എടുത്തപ്പോഴേ തോന്നി. വേണ്ട അടങ്കൽ പൊട്ടിക്ക, അതുകൊണ്ട് അടങ്കൽ. അച്ഛന്റെ മൊട്ടോ ഇന്ന് എടുത്തോണ്ടേ. കുറെ കാഴ്ചകൾ ഇനി കാണിക്കാനുണ്ട്. ഇവിടുത്തെ കുറെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് വലിയൊരു യാർഡാണ്. ഇവിടെ പല പല വണ്ടികളുടെ, ഫോറിൻ വണ്ടികളുടെ എല്ലാം കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതച്ചാൻ കൊണ്ട് കാണിക്കും നമ്മളെ. ഇതൊന്ന് കഴിഞ്ഞിട്ട് അവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോകേണ്ടി. അങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ടോ? നിന്റെ മുന്നേ നിൽക്കുന്നുണ്ടോ? നേരെ ഫ്രണ്ടിൽ. വേറൊരു സംഭവം ഇവിടുന്ന് പറിക്കാനായിട്ടുണ്ട്. അവിടെ മുരിങ്ങപ്പറി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടി എന്തോ അറിയാം, അതേണ്ടേ, ഇവിടെ വന്നപ്പം നമ്മുടെ പഴയ വീട്ടിലാണ് ഇഷ്ടംപോലെ സാധനം ഉണ്ട്. നമ്മളെ വീട് മാറിയതിന് ശേഷം നമുക്ക് ഈ സാധനം കിട്ടിയിട്ടില്ല. അപ്പം ഇത് കൊണ്ടിട്ട് നമ്മൾ നല്ലതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിളിച്ചു വരും. അപ്പം ഇതെന്ന് പറഞ്ഞ് ആര്യ വേപ്പിൻ്റെ കുരുവാണ്. അപ്പം നമ്മൾ ഇത് കുറച്ച് എടുത്തോണ്ട് പോകുന്നുണ്ട്. കൺട്രാക്ട് വന്ന് പറിച്ചോണ്ടിരിക്കുക. അവിടെ പരിപാടി ഭയങ്കര പരിപാടിയാണ്. പൊന്നച്ചാ വേണ്ടേ, ഇതാണ് നമ്മുടെ ആര്യ വേപ്പിൻ്റെ കുരു. ഒരാൾ കാർഷിക തോണ്ടുള്ള എല്ലാം കയ്യേറി വരുന്ന വരവ് കണ്ടോ നോക്കടാ. നമുക്ക് ഇനി കുറച്ച് ഉണങ്ങിയ മുരിങ്ങിക്കാൻ കൂടെ വേണം. അതുകൊണ്ടാ ചേട്ടൻ കേട്ടോ. ഇതെല്ലാം വണ്ടിയുടെ ഓരോ പാർട്സുകളാ. അത് എഞ്ചിന്റെ പുള്ളി ഉണ്ട്, ടയറിന്റെ ബെയറിംഗ് ഉണ്ട്. നല്ല റേറ്റുള്ള സംഭവങ്ങൾ വേറെ അനുപ്പുറത്തിരിക്കുന്നു. പുള്ളി പുള്ളി പരിപാടി എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ പരിപാടിയും താഴെ പാർട്സിന്റെ സ്ഥലത്തേക്ക്. നിങ്ങൾക്ക് എന്ത് പാർട്സിന്റെ ആവശ്യം ഉണ്ടെങ്കിലും, സ്പെയർ പാർട്സിന് വേണ്ടിയിട്ടുണ്ടെങ്കിലും, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാ വണ്ടികളുടെയും പാർട്സ് ഉണ്ട് ഇവിടെ കണ്ടോ. എല്ലാത്തിന്റെ എൻജിൻസ് ആണ്. മഴ വന്നോണ്ട് ഇങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പുതിയ മോഡൽ വണ്ടികൾ, എല്ലാം പുതിയ മോഡൽ അല്ലേ. ഹോണ്ട അല്ലേ, കാമറി, എല്ലാത്തിന്റെയും ഉണ്ട്. എല്ലാം സെയിലിനായിട്ട് വെച്ചിരിക്കുന്നതാണ്, കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട കണ്ടോ. അപ്പൊ ഇവിടെ എല്ലാ പാർട്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് പാർട്സ്, ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും, ഏത് മോഡലിന്റെ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഇത് അതെ അതെ, ഇത് കണ്ടോ. ഇതൊരു വലിയ ഹോൾസെയിൽ മാർക്കറ്റാണ്. റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. വലിയൊരു മാർക്കറ്റാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കെടുക്കും. നമസ്കാരം കൈസേ. ആ കണ്ടോ, എല്ലാ ഐറ്റംസും ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഏക്കാ പയ്യ,
ഇലക്ട്രിക് ഗിയറാ? ആ ഇലക്ട്രിക് ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നേ ഉള്ളു കണ്ടോ, ഓട്ടോമാറ്റിക് ഗിയറുകളാണ് ഇരിക്കുന്നത് കണ്ടോ. ഗിയർ ബോക്സ് അല്ലേ, ഗിയർ ആണ് ഗിയർ. ആ ഗിയർ ഗിയർ നോക്കിയേ കണ്ടോ, ഇത് ഏക്കേ ഇലക്ട്രിക് ഇലക്ട്രിക്. ആ ഹാ ഓക്കെ നോക്കണ്ടോ കണ്ടോ. അപ്പൊ നമ്മൾ വന്ന എന്തായാലും നല്ലൊരു കാഴ്ച, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ കണ്ടോ അല്ലേ, നിങ്ങൾ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ. ഇതിപ്പം സലാലയുടെ മെയിൻ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിന്റെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്കിന്റെയാണ് ഈ മാർക്കറ്റ്. അപ്പൊ മുരിയ്ക്ക കയ്യാറാൻ വന്ന് ഇത്രയും കാഴ്ചകൾ കണ്ടിട്ടില്ലേ. നമുക്ക് വേറെ യാർഡുണ്ടല്ലോ അല്ലേ, അപ്പുറത്തുണ്ട്. അവിടെ പുതിയ വണ്ടികൾ കൂടുതൽ അവിടെ ആയിരിക്കും. പുതിയ വണ്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛന് വേറൊരു യാർഡും ഉണ്ട്. അത് ഇതിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അത് ഇച്ചിരി വലിയ ഒരു യാർഡാണ്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ നമ്മൾ ഷോറൂംസിലൊക്കെ ചെല്ലുമ്പോഴേ ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവൈലബിൾ അല്ലായിരിക്കും. അപ്പം നമ്മൾ അച്ഛാനെയാണ് ആശ്രയിക്കുന്നത്. വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. എന്റെ സ്പെയർ പാർട്സും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഷോറൂമിനേക്കാളും നല്ല മെച്ചമായിട്ടുള്ള വിലയിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. അതാണ് അല്ലേ അച്ഛൻ്റെ ഒരു പ്രത്യേകത. അതെ അതെ അതെ, അവർക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതെ അതെ, പുതിയതായിട്ടുള്ള ഇതെല്ലാം മോഡലുകൾ 2019, 2020 മോഡൽ വണ്ടി കിടപ്പുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പുറത്തെ യാർഡിൽ കുറച്ച് ഫ്രഷ് വണ്ടികളും കിട്ടും. ആ പോഷായിട്ടുള്ള വണ്ടികൾ ഇപ്പം നമ്മളവിടെ കണ്ടില്ല. ഗിയർ ബോക്സും മറ്റേ എഞ്ചിനും ഒക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക്കിൻ്റെയും എല്ലാ രീതിയിലുള്ള വണ്ടികളും നമുക്ക് അവൈലബിളാണ്. അപ്പം അച്ഛാ നല്ലൊരു സായാഹ്നം വരും, നല്ലൊരു വൈകുന്നേരം. ഓക്കെ, കുറച്ച് നേരം അച്ഛാനെയും മെനക്കെടുത്തി. ഒരുപാട് സന്തോഷം അച്ഛാ, ഒരുപാട് സാധനം കണ്ട കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. കുളങ്ങുരയ്ക്ക വേപ്പിൻ കുരു പല കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. റിനു ഹാപ്പിയാണോ? നമ്മള് സലാല സൈചാന്റെ ഓഫീസിന്റെ അടുത്തായിട്ട് നമ്മളൊരു സ്ഥലമുണ്ട്, ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. അവിടെ വന്നിരിക്കുക. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, ബോംബെ ചാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഭാഗത്ത് പോവാണ്, വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ്. ഉണ്ടാവും ഒരുപാട് സാധനം. താലിയൊക്കെ ഇവിടുത്തെ ഉച്ചക്കത്തെ താലിയൊക്കെ വളരെ ഫേമസ് ആണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സമൂസ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരാള് ലെമൺ സോഡ, ഇവിടെ ഒരാള് പൈനാപ്പിൾ, ഇവിടെ ഒരാള് ഫ്രഷ് ഓറഞ്ച്, ഇവിടെ ഒരാള് ചോക്ലേറ്റ് മിൽക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെറിയൊരു സായാഹ്നം, സന്തോഷകരമായ സായാഹ്നമാണ്. അപ്പൊ എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ, അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്താം. ബൈ ബൈ.